തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും രാമനവമി ആഘോഷങ്ങളുടെ മറവിൽ മുസ്ലിം വിരുദ്ധ കലാപങ്ങൾ അരങ്ങേറുകയാണ്. എല്ലായിടത്തും റാലിയിൽ പങ്കെടുത്ത ഹിന്ദുത്വർ വാളുകളും മഴുകളും ഏന്തുകയും മസ്ജിദുകൾക്ക് മുന്നിൽ നിർത്തിയിട്ട് പ്രകോപിപ്പിക്കുന്ന DJ ഗാനങ്ങളും മുദ്രാവാക്യങ്ങളും മുഴക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ജഹാംഗീർപുരിയിൽ നടന്ന ഹനുമാൻ ജയന്തി റാലിയിൽ വാളുകൾക്കും മാരകായുധങ്ങൾക്കും പുറമെ തോക്കുകളും പിസ്റ്റളുകളും ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട്. ഹനുമാൻ ജയന്തി റാലിയിൽ പങ്കെടുത്തവർ തോക്കുകളും പിസ്റ്റളുകളും ഏന്തുകയും മുകളിലേക്ക് തോക്ക് ചൂണ്ടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ നടന്ന ഹനുമാൻ ജയന്തി ഘോഷയാത്രക്കിടെയുള്ള വീഡിയോകളാണ് പുറത്തു വന്നത്. വൈകിട്ട് 6 ആക്രമണത്തിൽ കല്ലേറുണ്ടായതായും ചില വാഹനങ്ങൾ കത്തിച്ചതായും പോലീസ് അറിയിച്ചു. ഡൽഹി ജഹാംഗീർപുരിയിലെ CD ബ്ലോക്ക് മാർക്കറ്റിൽ നിന്ന് പകർത്തിയ വീഡിയോയിലാണ് തോക്കുകൾ ഉപയോഗിക്കുന്നത് കാണുന്നത്. പ്രദേശത്ത് കല്ലേറ് ആരംഭിക്കുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളാണിതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വീഡിയോകൾ പകർത്തിയ ഒരു വനിത ഉൾപ്പെടെ രണ്ടുപേരുമായി സംസാരിച്ച ശേഷമാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. റാലിയിലുള്ളവർ തോക്ക് ചൂണ്ടുന്നത് ഞാൻ കണ്ടുവെന്നും അതിനാലാണ് വീഡിയോ ഷൂട്ട് ചെയ്തതെന്നും 30-കാരിയായ അൻവറ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:15 ഹനുമാൻ ജയന്തി ശോഭായാത്ര മാർക്കറ്റ് കടന്നു പോകുമ്പോൾ ഞാൻ അതുവഴി വരികയായിരുന്നു. അപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ കണ്ടതെന്നും യുവതി പറഞ്ഞു. ഞാൻ എൻ്റെ കടയിലിരിക്കുമ്പോഴാണ് ഹനുമാൻ ജയന്തി യാത്രകൾ കടന്നുപോയത്. അതിൽ ആളുകൾ തോക്ക് ചൂണ്ടുന്നുണ്ടായിരുന്നു. തെളിവ് സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോകൾ റെക്കോർഡ് ചെയ്തതെന്ന് 15-കാരനായ സാഹിൽ പറഞ്ഞു. മറ്റൊരു വീഡിയോയിൽ ഒരു സംഘം ആളുകൾ കല്ലെറിയുന്നതും കാണുന്നുണ്ട്. സംഘർഷത്തിൽ 8 പോലീസുകാർ ഉൾപ്പെടെ 9 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ബാബു ജഗ്ജീവൻ റാം മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും 14 അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായും പോലീസ് അറിയിച്ചു. എന്നാൽ അറസ്റ്റിലായവരെല്ലാം മുസ്ലിങ്ങളാണ് എന്നത് പോലീസിന്റെ ഏകപക്ഷീയ നടപടി വെളിപ്പെടുത്തുന്നതാണ്. മാരകായുധങ്ങളുമേന്തി റാലി നടത്തുകയും ആക്രമണം നടത്തുകയും ചെയ്തവർക്കെതിരെ പോലീസ് ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ജഹാംഗീർപുരി മേഖല ഇപ്പോഴും കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലാണ്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.